എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിലെ ഗണിതം പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അഞ്ചാമത്തെ പാഠം ജംഗിൾ അവർ ഹോം എന്നുള്ള പാഠത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. കാട് ഞങ്ങളുടെ വീട്. അപ്പോ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അമർത്താം. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു? കാവൽക്കാർക്ക് ആഹാരം ഉണ്ടാക്കാൻ വലിയ പാചകപ്പുര വേണം. പാചകപ്പുര കെട്ടുന്നത് ആരൊക്കെയാണ്? ജിറാഫ്, മുയല്, തത്ത. പാചകപ്പുര കെട്ടാൻ 34 കമ്പുകൾ വേണം. 18 എണ്ണം അവർ കൊണ്ടുവന്നു. ഇനി എത്ര കൂടി വേണം? 34 നിന്നും എന്ത് കുറയ്ക്കണം? 18 കുറച്ചു നോക്കുക കേട്ടോ. നിങ്ങള് 18 34 നിന്നും 18 കുറയ്ക്കുക. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കിയാലോ. 34 കുറയ്ക്കണം 18. ഇപ്പൊ എത്രയാ? 4 വെട്ടിയിട്ട് നമുക്ക് 14 ആക്കാം. 3 വെട്ടിയിട്ട് 2 ആക്കണം അല്ലെ. 14 നിന്നും 8 കുറച്ചാൽ എത്ര കിട്ടും? 6. 2-ൽ നിന്നും 1 കുറച്ചാൽ 1. അപ്പൊ എത്ര വേണം? 16 കമ്പുകൾ കൂടി വേണം അല്ലെ. 16 കമ്പുകൾ വേണം. ഓക്കെ, മുകളിൽ വെക്കാൻ നീളമുള്ള കമ്പ് വേണം, തത്ത വിളിച്ചു പറഞ്ഞു. അപ്പൊ നമുക്ക് നീളം നോക്കിയാലോ. ഏറ്റവും ജിറാഫ്, മുയല്, തത്ത ഇവരൊക്കെ കമ്പുകൾ കൊണ്ടുവന്നു. അപ്പൊ ഏറ്റവും നീളം കൂടിയതിന് 1 എന്ന് ഇടണം, അതിലും നീളം കുറഞ്ഞതിന് 2, ഏറ്റവും നീളം കുറഞ്ഞതിന് 3. അപ്പൊ എങ്ങനെയാ നിങ്ങൾ നമ്പർ കൊടുക്കുക? ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ആ ജിറാഫ് കൊണ്ടുവന്നതാണ് അല്ലെ. അപ്പൊ അതിനിവിടെ 1 എന്നിടാം. അതിനുശേഷം പിന്നെ ആരുടെയാണ് കുറച്ചും കൂടി വലിപ്പമുള്ളത്, വലിപ്പം കുറഞ്ഞത്? ആ മുയലിന്റെ അല്ലെ, നീളം കുറഞ്ഞത് മുയലിന്റെ. അടുത്തതോ, ഏറ്റവും നീളം കുറഞ്ഞത് ആരുടെയാണ്? ആ തത്തയുടെ അല്ലെ, തത്തയുടെ കമ്പാണ് ഏറ്റവും നീളം കുറവ്. അപ്പൊ നിങ്ങൾക്കും ഇത് തന്നെയാണോ കിട്ടിയത്? അടുത്ത പ്രവർത്തനം നീളം കണ്ടെത്താം. കൈ കൊണ്ട് അളക്കാം. എന്താ ചെയ്യേണ്ടത്? ആ ക്ലാസ്സിലെ മേശയ്ക്കാണോ ബോർഡിനാണോ നീളം കൂടുതൽ അളന്ന് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ സ്കൂളിലല്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നിങ്ങളുടെ വീട്ടിലത്തെ മേശ അല്ലെങ്കിൽ വാതില്, അങ്ങനെ ഈ ഒരു ചതുരത്തിലുള്ള എന്ത് നോക്കണം? ചതുരത്തിൽ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? കൈ കൊണ്ട് അളന്ന് നോക്കണം. അപ്പോ ഒരു കൈ, ഒരു കൈ എന്ന് പറഞ്ഞാൽ ഒരു ചാൺ എന്നാണ് അർത്ഥം. അപ്പൊ മേശയുടെ നീളം എത്രയാണ് എഴുതുക. ബോർഡിന്റെ നീളം അല്ലെങ്കിൽ നിങ്ങളുടെ വാതിലിന്റെ നീളം അങ്ങനെ അളക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കട്ടലിന്റെ നീളം. ഓക്കെ, ഏതിനാണ് നീളം കൂടുതൽ എന്നുള്ളത് എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ചാൺ എന്ന് പറഞ്ഞാല് പണ്ട് കൈവിരലുകൾ ചിത്രത്തിലേതുപോലെ പിടിച്ച് നീളം അളന്നിരുന്നു. ഈ അകലത്തെ ഒരു ചാൺ എന്നാണ് പറഞ്ഞിരുന്നത്. കണ്ടോ, ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് അളക്കുന്നതിനെയാണ് ഒരു ചാൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാരെയും ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അളവും അതുപോലെ തന്നെ വീട്ടുകാർക്ക് ലഭിച്ച അച്ഛനോ അമ്മയോ ആരാണ് നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യുന്നതും ഒരേപോലെയാണോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇന്നത്തെ പ്രവർത്തനം. ഓക്കെ, അതുപോലെ തന്നെ അറേഞ്ച് ദ നമ്പേഴ്സ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. അതായത് ചെറുതിൽ നിന്നും വലുതിൽ നിന്നും, ലാർജിൽ നിന്നും സ്മോളിലേക്ക്, വലുതിൽ നിന്നും ചെറുതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പറുകൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് നോക്കൂ. ആ 200 അല്ലെ, 200 ആണ് ആദ്യം അല്ലെ. 200, അടുത്തത് ഏതാ? 200 കഴിഞ്ഞാൽ 190, 190. പിന്നെ ഏതാണ് നമ്പർ, അടുത്ത നമ്പർ കുറച്ചും കൂടിയും ചെറിയ നമ്പർ ഏതാണ്? 175, 175. അടുത്തേത് നമ്പറാ? 100 വെച്ചിട്ട് 128 അല്ലെ, 128.
അടുത്തത് നൂറ്റി കഴിഞ്ഞിട്ട് ഇനി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് അല്ലെ, തൊണ്ണൂറ്റി ഒൻപത്. അടുത്തതോ ഒൻപത്, ആ തൊണ്ണൂറ്റി നാല്, തൊണ്ണൂറ്റി നാല്. അടുത്തത് എട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഏഴ്, ആറ്, അഞ്ച് ഉണ്ട് അല്ലെ, അൻപത്തി എട്ട്, അൻപത്തി എട്ട്. അടുത്തത് ഏതാ? അൻപത്തി എട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച്, നാൽപ്പത്തി അഞ്ച്. പിന്നെ ഇരുപത്തി നാല്, ഇരുപത്തി നാല്. പിന്നെ ഏതാണ്? പതിനാറ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ നോക്കുക കേട്ടോ, ഏതൊക്കെ നമ്പറുകളാണ് വരുന്നത്, വലുതിൽ നിന്നും ചെറുതിലേക്ക്, ലാർജിൽ നിന്നും സ്മോളിലേക്ക്. അപ്പൊ ടു ഹൺഡ്രഡ്, വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി, വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ്, വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ്, നയൻറ്റി നയൻ, നയൻറ്റി ഫോർ, ഫിഫ്റ്റി എയ്റ്റ്, ഫോർട്ടി ഫൈവ്, ട്വന്റി ഫോർ ആൻഡ് സിക്സ്റ്റീൻ. അപ്പൊ നിങ്ങൾക്കും ഇത് തന്നെയാണ് കിട്ടിയത് നോക്കുക, ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ചെയ്തതിനു ശേഷം അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. മേക്കിംഗ് എ കിച്ചൺ. They need a big kitchen to make food. Who are building the kitchen? Giraffes, rabbits, parrots. 34 sticks are needed. They brought 18. How many more are needed? Appo 34 sticks aavashyamundu. Avar ethrayanu kodunnathu? 18 enna. Ini ethra enna undu ad engane kandupidikkya? Ah, 34 total sticks aavashyamulladil ninnu endu cheya? 18 കുറച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കണം, എത്രയാണ്, സബ്ട്രാക്ട് ചെയ്യുക, എത്ര വരിക, സിക്സ്റ്റീൻ ആണ് വരിക. ഓക്കെ, സിക്സ്റ്റീൻ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ടീച്ചർക്ക് അയച്ചു കൊടുത്താൽ മതി. എ ലോങ് വൺ ഈസ് നീഡഡ് അറ്റ് ദ ടോപ്പ്, പാരറ്റ് സെഡ്. പാരറ്റ് എന്താ പറഞ്ഞത്? നീളം കൂടിയത് മുകളിലേക്ക് വേണമെന്ന് പറഞ്ഞു. ലോങ് ആൻഡ് ഷോർട്ട്. See the sticks which the giraffe, the rabbit and the parrot brought. Number them like this. For the longest, one. ഏറ്റവും നീളം കൂടിയത് ഏതാ അതില്? അതിന് one എന്ന് കൊടുക്കുക. For the next in length, കുറച്ചും കൂടിയും ചെറുത് ഏതാ നോക്കുക, അതിന് two കൊടുക്കുക. For the shortest, three. ഏറ്റവും ചെറുതിന് എന്ത് കൊടുക്കണം? Three എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അടുത്തത് let's find the length. കൈ കൊണ്ട് ലെങ്ത് അളക്കണം. എങ്ങനെയാണ്? വിച്ച് ഇസ് ലോങ്? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ സ്കൂളിൽ അല്ലല്ലോ, അപ്പൊ ടേബിൾ നിങ്ങൾക്ക് അളക്കാൻ പറ്റും, ബ്ലാക്ക് ബോർഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഇതേപോലെ ചതുരത്തിലുള്ള ആകൃതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ, ഇങ്ങനെ അളന്നു നോക്കണം. ഓക്കെ, ലെങ്ത് ഓഫ് ദി ടേബിൾ കൈ കൊണ്ടാണ് അളക്കേണ്ടത്. ഹാൻഡ് സ്പാൻ ആണ് അതിന് പറയുക, ചാൺ എന്ന് പറയും. അതിന്റെ ടേബിളിന്റെ ലെങ്ത് എന്താണ് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാതിലിന്റെ ലെങ്ത് നോക്കാം, ഏതാണ് കൂടുതൽ എന്ന് നോക്കണം. വിച്ച് ഇസ് ലോങ്ങർ, ഏറ്റവും നീളം കൂടിയത് ഏതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാരന്റ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ഇതേപോലെ അവരോട് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ലെങ്ത്തും സെയിം ആണോ എന്ന് നോക്കിയിട്ട് അത് എഴുതി വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഈ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.